ഞാൻ നമ്മുടെ വിഷ്ണു ചേട്ടനെ ഒന്ന് വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. വിഷ്ണു ചേട്ടൻ, പ്ലീസ് കം. അപ്പം വിഷ്ണു ചേട്ടാ, ചേട്ടൻ പാടാന്ന് പറഞ്ഞു. അല്ല, പാടാന്ന് പറഞ്ഞായിരുന്നല്ലോ, പക്ഷെ അതല്ല ഞങ്ങൾ പറയാൻ പോണത്. അതല്ല, പുള്ളിക്കാരെ എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ ഞങ്ങൾ ഒരു സീൻ തന്നാൽ അതൊന്ന് ചേട്ടൻ അഭിനയിക്കണം. ഒരു ഡബ് സ്മാഷ് ഒക്കെ പോലെ സീനും തരും, ആൾക്കാരെ ഞങ്ങൾ തരും. ആൾക്കാരെ തരട്ടെ. അപ്പൊ അരവിന്ദ്, നീലിമ, ഇവിടെ വാ, രണ്ടുപേരും വാ. ചേട്ടൻ, നമ്മൾ സീൻ ഒന്ന് പ്ലേ ചെയ്യട്ടെ, എന്നിട്ട് നിങ്ങൾ. ഇതിപ്പോ എന്താ വെച്ചാൽ, നമ്മുടെ അരവിന്ദും നീലിമയും കൂടിയും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. അവരെന്നെ പറഞ്ഞുതരും അല്ലേ? എടാ അരവിന്ദ്, പറഞ്ഞു കൊടുക്ക, എന്താ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്ക. ഞങ്ങള് തേന്മാവിൻ കൊമ്പ് കൊമ്പത്തെ എന്ന മൂവിയിലെ ഒരു ചെറിയ സീനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ ആരാണ്? ശോഭന മാം ആണ്. ശോഭന ചേച്ചി, ശോഭന ചേച്ചിയാണ്. അപ്പൊ താങ്കൾ ആരാണ്? ഞാൻ പറയട്ടെ ആരാണ്? പപ്പു. സ്പെഷ്യലൈസ് ചെയ്തേക്കായി. അതെ, ഇനി നമ്മുടെ വിഷ്ണു ചേട്ടൻ ഒബ്വിയസ്ലി ലാലേട്ടനാണ്. അപ്പൊ നിങ്ങൾ തകർക്കണം. അപ്പൊ നമുക്ക് സീൻ ഒന്ന് കണ്ടല്ലോ. ഓക്കെ, നല്ല ആരാ, മനസ്സിലായില്ലേ? കാർത്തുമ്പി. ആരും കാറ് തുപ്പിയൊന്നുമില്ല, എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പി. നല്ല ആരാ, മനസ്സിലായില്ലേ? കാർത്തുമ്പി. ആരും കാറ് തുപ്പിയൊന്നുമില്ല, എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പി. നിന്റെ പേര് ഊരുമെന്ന് എനിക്കറിയണ്ട, എന്തിനാ വണ്ടി കയറിയിരിക്കുന്നത്? എന്നോട് കയറിയിരുന്നോളം പറഞ്ഞു. ആരെ? ആ ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാ കേറിയിരിക്കല്ല വണ്ടി ഒന്നുമില്ല, ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആരെ? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ, പോയി ചോദിക്കേ, അയാൾ ആ ഷാപ്പിലുണ്ട്. ദേ വരുന്നു, അങ്ങോട്ട് ചോദിച്ചോളൂ, എന്താ ചോദിക്കണം വെച്ചാ. അമ്മാവാ, ഇയാൾ എന്തൊക്കെയോ പറയുന്നു. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ, ഇത് എന്റെ അമ്മാവനാ, പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാനാരാണെന്നത് എനിക്കറിയാൻ മേലെങ്കിൽ താൻ എന്നോട് ചോദിക്കും, താനാരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞുതരാം താൻ ആരാണ്. അമ്മാവാ, എന്നിട്ട് ഞാനാരാണെന്ന് എനിക്കറിയാമോ, താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞുതരാം താനാരാണെന്ന്. വിഷ്ണുചേട്ടൻ ആദ്യമായിട്ടാണോ ഡെസ്ക് മാഷ് ചെയ്യുന്നത്? ആണല്ലേ. പക്ഷെ എന്താ പറയാ, ജസ്റ്റ് ഒറ്റ തൊണ്ട തന്നെ ഫുൾ പഠിച്ചെടുത്ത ആ ഒരു മൂഡിലായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. നമ്മുടെ പിള്ളേർ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ ആക്ച്വലി അരവിന്ദ് വരുമ്പോ ഞാൻ വിഷ്ണുചേട്ടൻ മുഖത്ത് നോക്കി, അതായത് ക്യാരക്ടർ ആയെങ്കിലും കൂടിയിട്ടും പെട്ടെന്ന് കണ്ടപ്പോ മൂപ്പർ ഒരു ചിരി ഇരിച്ചില്ലേ? അരവിന്ദിനെ കണ്ടപ്പോഴത്തേനും നീ വന്നപ്പോ നീ ശ്രദ്ധിച്ചു, നിന്റെ എൻട്രിക്ക് എന്ത് കയ്യിലുണ്ടായിരുന്നു അറിയോ? ഭയങ്കര ആരാധകരാണ് നിന്റെ പപ്പു വേഷം കിട്ടി വരുന്ന ഒരു സംഭവത്തിന്. ഓക്കെ, ചക്കരയാണ് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എൻജോയ് ചെയ്തില്ലേ? സൂപ്പർ. വിഷ്ണുചേട്ടാ, താങ്ക് യു സോ മച്ച്.